ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പാൽ കൊഴുക്കട്ട റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ കുറച്ച് മതി ഗോതമ്പ് പൊടി. ഇത് വെച്ച് തന്നെ ഒരു 4 പേർക്ക് സെർവ് ചെയ്യാനുള്ളത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനിതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴക്കുന്നത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. ആവശ്യമെങ്കിൽ ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ചെറിയ കൊഴുക്കട്ട, കുഞ്ഞ് കൊഴുക്കട്ട പോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. സാധാരണ നമ്മൾ പാൽക്കൊഴുക്കട്ടിൻ്റെ ഉണ്ടാക്കുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് തേങ്ങയുടെ 2/2 പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഒരു ചെറിയ തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരല്പം സാധാരണ പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ടകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. ഫ്ലെയിം ഒന്ന് ഒരു മീഡിയത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഗോതമ്പ് നന്നായി വേവണം, ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇത് കുറുകാനായിട്ട് നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി തന്നെയോ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിതൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ കുറുകി നന്നായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 4 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മൾ ശർക്കരയുടെ മധുരത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് തേങ്ങയുടെ 1/2 പാലും കൂടി ഇതിലേക്ക് ചേർക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് തേങ്ങ ചിരണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ നാവിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് തേങ്ങ ഇങ്ങനെ കിട്ടുമ്പോൾ വരുന്നത്. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചതച്ചെടുത്താണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക, ഏതായാലും മതി. ഇനി ഏലക്കായ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 1/2 പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള കുറുക്കുള്ള പാലാണ് 1/2 പാൽ. അത് ചേർത്ത് കൊടുക്കുക. 1/2 പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് നേരം തിളയ്ക്കാൻ വെക്കാൻ പാടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പാൽക്കൊഴുക്കട്ട. ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് പാൽ കൊഴുക്കട്ട. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ അരി കൊണ്ടുണ്ടാക്കിയ കൊഴുക്കട്ട എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗോതമ്പ് കൊണ്ടും കൂടി തയ്യാറാക്കി കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു, ബൈ.